ഹായ് ഹലോ, എല്ലാവർക്കും മലയാളി മേക്കോവറിലേക്ക് സ്വാഗതം. അപ്പോൾ 2019 പുതിയ വർഷത്തിലെ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എന്തു പെട്ടെന്നല്ലേ 2018 പോയത്. ഇതാന്ന് പറയുന്ന പോലെ ഒരു വർഷം കട്ട് കഴിഞ്ഞു പോയി. അപ്പോൾ ഈ വർഷത്തിൽ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ താഴെ കാണുന്ന ചുവന്ന റെഡ് ബട്ടൺ ഉണ്ടല്ലോ, അതിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ വരുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പം ഞാൻ ഭാവിയിലിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം ഞാൻ ഈ മാസത്തിലിടാൻ പോകുന്നത് ഒരു സീരീസ് ഓഫ് വീഡിയോസ് ആണ്. സ്കിൻ കെയർ, ഹെയർ കെയർ, കുറേ ബ്യൂട്ടി ടിപ്സ്, ഡിഐവൈസ്, അങ്ങനെ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ആണ് ഞാൻ ഈ മാസം ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോസ് ആണ് ഇടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡി ഐ വൈ ആണ്. നല്ല സൂപ്പർ ഡി ഐ വൈ ആണ്. 2018 ദ ബെസ്റ്റ് ഡി ഐ വൈ ആണ്. നമ്മുടെ ഫേസ് നല്ല പോലെ സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ പോർസ് ഒക്കെ നല്ല പോലെ ക്ലോസ് ചെയ്യാൻ, ഒന്ന് ടൈറ്റൻ ചെയ്യാൻ, ഫേസ് ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ല സൂപ്പർ സൂപ്പർ ഡി ഐ വൈ ആണ്. ഞാൻ 2 വർഷമായിട്ട് തുടർച്ചയായിട്ട് ചെയ്യുന്നതാണ്. ആഴ്ചയിൽ 3 ദിവസം മാത്രം ചെയ്താൽ മതിയാകും. ഒരു 20 മിനിറ്റ്സ് ഇതിന് വേണ്ടി നമുക്ക് കളയാം. വളരെ നല്ലതാണ് കേട്ടോ. പിന്നെന്താ, പിന്നെ എനിക്ക് പറയാനുള്ളതും എൻ്റെ കുറേ ഫ്രണ്ട്സ് പറഞ്ഞു അവരുടെ സ്കിൻ ടോൺ അത്ര നല്ലതല്ല, അതായത് ഇത്തിരി ഡാർക്കാണ്. അപ്പോൾ അത് അവർക്ക് ഭയങ്കര വിഷമം, മറ്റുള്ളവർ കളിയാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ എന്തിനാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അന്വേഷിക്കാൻ പോകുന്നത്? ചിലരുടെ അവരുടെ മനസ്സിൻ്റെ വൈകല്യം കാരണമാണ് അവരങ്ങനെയൊക്കെ പറയുന്നത്. എല്ലാ സ്കിൻ ടോണും വളരെ നല്ലതാണ്. എല്ലാവരും നല്ല സുന്ദരന്മാരും സുന്ദരികളാണ്. എല്ലാ സ്കിൻ ടോണും വളരെ നല്ലതാണ്. നമുക്ക് തന്നെ ഒരു വിശ്വാസം വേണം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും, എന്ത് ഡി ഐ വൈ ഫോളോ ചെയ്യുമ്പോഴും, എന്ത് ഹെയർ മാസ്ക് ആയാലും ഫേസ് മാസ്ക് ആയാലും എന്ത് നമ്മൾ ചെയ്യുകയാണെങ്കിലും ഒരു വിശ്വാസം വേണം. പിന്നെ ഈ ഇത്തരം നാച്ചുറൽ ആയിട്ടുള്ള കുറേ ഡി ഐ വൈ പരീക്ഷിക്കുമ്പോൾ പെട്ടെന്നൊന്നും നമുക്ക് റിസൾട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ നിരാശരാകരുത്. വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും നല്ല റിസൾട്ട് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. പിന്നെ സ്കിൻ ടോണിൻ്റെ കാര്യത്തിലൊന്നും ആരും പാർഷ്യാലിറ്റി കാണിക്കാണ്ടിരിക്കുക. മറ്റുള്ളവരെ ഇങ്ങനെ പറയാതിരിക്കുക. അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ അവരുടെ മനസ്സിൻ്റെ വൈകല്യം കൊണ്ടും കുഴപ്പം കൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ പറയുന്നത്. നിങ്ങളത് സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കുക. ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ചേഞ്ച് തോന്നുന്നുണ്ടെങ്കിൽ അതല്ലേ വലിയ കാര്യം. അപ്പോൾ നമ്മൾ നമ്മുടെ വിജയത്തിന് നമ്മളെ തന്നെ സ്നേഹിക്കണം. നമ്മളെ തന്നെ സ്നേഹിക്കാൻ ആദ്യം പഠിക്കണം. എന്തും ഒരു വിശ്വാസത്തോടു കൂടി ചെയ്യണം. എല്ലാത്തിനും നല്ല റിസൾട്ട് എന്തായാലും കിട്ടും. നമ്മൾ നമ്മുടെ ഹെയറും നമ്മുടെ സ്കിൻ ടോണും എല്ലാം ഇഷ്ടപ്പെടാൻ പഠിക്കുക. നല്ലതാണെന്ന് പറയുക. ഒരിക്കലും നമ്മളെ തന്നെ പുച്ഛിക്കാതിരിക്കുക. നമ്മളെ തന്നെ എന്താ പറയുക, നല്ലതല്ല എന്ന് പറയാതിരിക്കുക. ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഇത് കണ്ടോ, ഇത് പൊട്ടറ്റോ ജ്യൂസാണ്. നമ്മൾ ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഇതുപോലൊരു പൊട്ടറ്റോയുടെ ജ്യൂസ് എടുത്തിട്ട് ഒരു 20 മിനിറ്റ്സ് ഈ ജ്യൂസ് ഒന്ന് വെറുതെ അനക്കാതെ വെക്കുക. ഇതിലെ സ്റ്റാർച്ചാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ആ സ്റ്റാർച്ച് അടിയിലൊന്ന് സെറ്റിലാകാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ദാ 20 മിനിറ്റ്സ് കഴിഞ്ഞു. നമ്മുടെ സ്റ്റാർച്ചൊക്കെ നല്ല പോലെ അടിയിൽ സെറ്റിലായിട്ടുണ്ട് പൊട്ടറ്റോ സ്റ്റാർച്ച്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. മുകളിലുള്ള ആ ലിക്വിഡ് ഞാൻ ഈ പാത്രത്തിലേക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇതാ കണ്ടോ, നിങ്ങൾക്ക് കാണാം ഇത്രയാണ് സ്റ്റാർച്ച് അടിയിൽ അടിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റാർച്ചിലോട്ട് ഇനി ആഡ് ചെയ്യേണ്ടത് എഗ്ഗാണ്. എഗ് വൈറ്റ് ആണ് ആഡ് ചെയ്യേണ്ടത്. മുട്ട മുഴുവനായിട്ട് ആഡ് ചെയ്യരുത്, എഗ് വൈറ്റ് ആഡ് ചെയ്യണം. പിന്നെ കണ്ടോ, ഇത് ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീയും ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഗ്രീൻ ടീ ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. അടുത്തത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് എഗ് വൈറ്റ് ആണ്. ഓക്കെ, സ്കിൻ ടൈറ്റൻ ചെയ്യാൻ വളരെ നല്ലതാണ് എഗ് വൈറ്റ്. അപ്പോൾ നമുക്ക് എഗ് വൈറ്റ് ആഡ് ചെയ്യാം കേട്ടോ.
ഓക്കേ അപ്പോൾ എഗ് വൈറ്റ് മുഴുവനായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നല്ലപോലെ ഷെയ്ക്ക് ചെയ്യണം. ഇതിൽ നിന്ന് ബബിൾസ് വരുന്ന മാതിരി വരുന്ന അത്രയും നമ്മൾ ഷെയ്ക്ക് ചെയ്യണം. കാരണം നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈ എഗ് വൈറ്റ് ഉണ്ടല്ലോ അതിങ്ങനെ സെപ്പറേറ്റ് ആയി നിൽക്കരുത്, കട്ട കട്ട പോലെ ആയിട്ട് നിൽക്കരുത്. നല്ലപോലെ ഷെയ്ക്ക് ചെയ്ത് മിക്സ് ആക്കി കഴിഞ്ഞാൽ നല്ലപോലെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നല്ലപോലെ ഇത് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. ബബിൾസ് വരുന്ന വരെ ഇത് ഷെയ്ക്ക് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാൻ കേടൊന്നാവില്ല. എന്നിട്ട് 3 ദിവസമായിട്ട് അപ്ലൈ ചെയ്യാം ഇടവിട്ടിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ DIY ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്തിനാ, ഫേസൊക്കെ നല്ലപോലെ ഗ്ലോ ചെയ്യാൻ, ലിഫ്റ്റ് ചെയ്യാൻ, ഫേസ് നല്ലപോലെ ലിഫ്റ്റ് ചെയ്യും, പിന്നെ നല്ലപോലെ ഗ്ലോ ചെയ്യും. പോഴ്സൊക്കെ പോയിട്ട് എഗ് ഉണ്ടല്ലോ, പോഴ്സൊക്കെ നല്ലപോലെ റിമൂവ് ചെയ്യും, സ്കിൻ നല്ലപോലെ ടൈറ്റൻ ചെയ്യും, അപ്പോൾ പോഴ്സൊക്കെ റിമൂവ് ആകും. എഗ് നിങ്ങൾക്ക് മിക്കവർക്കും ഇഷ്ടമുണ്ടാവില്ല മുട്ട യൂസ് ചെയ്യാൻ, പക്ഷെ വളരെ നല്ലതാണ് കേട്ടോ എഗ് ബൈറ്റ് നമ്മുടെ ഫേസിന് വളരെ വളരെ നല്ലതാണ്. എന്തെങ്കിലും ഡാർക്ക് സ്പോട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോവാൻ എഗ് ബൈറ്റ് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഗ്രീൻ ടീയിൽ കുറേ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, അപ്പോൾ അത് നല്ലപോലെ നമ്മുടെ അണ്ടർ ഐ സർക്കിൾസിൽ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടല്ലോ അത് പോകാനും, പിന്നെ വേറെ എന്തെങ്കിലും ഡാർക്ക് സ്പോട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാൻ വളരെ നല്ലതാണ് കേട്ടോ. പൊട്ടറ്റോ എന്ന് പറയുന്നത് സ്കിൻ നല്ലപോലെ വൈറ്റൻ ചെയ്യാൻ സഹായിക്കും. അപ്പോൾ നമുക്കത് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ എന്താ ഇവിടെ എന്താ കണ്ടോ, ഇതുപോലത്തെ ഒരു കർച്ചീഫ് എടുത്തിട്ടുണ്ട്, ഒരു ടവൽ എടുത്തിട്ടുണ്ട്. ഞാൻ എന്താ DIYs ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്നതാണ്. കുറച്ച് എലിയൊക്കെ ഉണ്ട് ഇതിൽ, ഞാൻ കഴുകിയെടുത്തതാണ് കേട്ടോ, പക്ഷേ കറിയൊക്കെ ഉണ്ട്. കുറേ DIYs ഒക്കെ ഇടുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്നതാണ്. ഇങ്ങനെ വെറുതെ ഒന്ന് ഇങ്ങനെ വിൽക്കാം, എന്നിട്ട് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. നല്ലപോലെ ഷെയ്ക്ക് ചെയ്തിരിക്കണം, നല്ലപോലെ ബബിൾസ് വരുന്ന അത്രയും നല്ലപോലെ ഷെയ്ക്ക് ചെയ്യണം. എന്നാലും അപ്ലൈ ചെയ്യാൻ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം നമുക്കിത് ഇങ്ങനെ കുറച്ച് വെച്ചെടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. പൊട്ടറ്റോ അല്ല സ്റ്റാർച്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യണില്ല കേട്ടോ, നിങ്ങൾക്ക് ഡെമോ കാണിച്ചു തരുന്നതല്ലേ. അതൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് ചെയ്യുമ്പോൾ ചെയ്യാം, നിങ്ങളൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്തോളൂ കേട്ടോ. നെക്കിൽ അല്ല സോറി നെക്കിലേ, നെക്കിലെ കാര്യം പറഞ്ഞത്. നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് ഉണങ്ങിക്കോളും, 20 മിനിറ്റ്സ് മതി. അതുകൊണ്ട് നമുക്കൊരു 3 ലെയർ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് 2-ാമത്തെ ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കാം, പിന്നെ ഒന്നും കൂടി ഡ്രൈ ആയിട്ട് വരുമ്പോൾ 3-ാമത്തെ ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാരണം നമ്മളിൽ ഇഷ്ടംപോലെ സംഭവമുണ്ട്, ഞാനത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കും. ഇനിയിപ്പോൾ 4 ഇടില്ല, മറ്റന്നാടും. അതിന് ആഴ്ചയിൽ ഒരു 3 ദിവസം ഇത് അപ്ലൈ ചെയ്യും. വളരെ നല്ല DIY ആണ്, ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ എന്താ പറയാ, അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടല്ലോ, കണ്ണിന് ചുറ്റുള്ള കറുപ്പ് മാറാൻ, പിന്നെ എന്തെങ്കിലും ഡാർക്ക് സ്പോട്സ്, ബ്ലാക്ക് ഹെഡ്, വൈറ്റ് ഹെഡ് ഒക്കെ റിമൂവ് ചെയ്യാൻ വളരെ നല്ലതാണ്. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കടുത്ത ലെയർ അപ്ലൈ ചെയ്യാം. ഇത് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കാൻ പാടില്ല, അപ്പം ഞാൻ എല്ലാം പറഞ്ഞു തീർക്കാണ്. 2-3 ലെയർ അപ്ലൈ ചെയ്തിട്ട് ഞാൻ സംസാരിക്കില്ല. അപ്പം നമുക്ക് എന്ത് DIY ഫേസിൽ ഇട്ട് കഴിഞ്ഞാലും നമ്മൾ അതിനെ സംസാരിക്കാൻ പാടില്ല, അത് ഉണങ്ങുന്നവരെ. അതിൻ്റെ 2-ാമത്തെ ലെയർ നമ്മൾ അപ്ലൈ ചെയ്യാണ്. എപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ, എന്തിട്ട് കൊടുക്കുമ്പോൾ, ഫേസിൽ എന്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴാണെങ്കിലും നമ്മൾ താഴോട്ട് ഒരിക്കലും വലിക്കരുത് സ്കിന്നിനെ. ഓക്കെ, എപ്പോഴും നമ്മൾ മസാജ് ചെയ്യുമ്പോൾ കണ്ടോ ഇങ്ങനെ അപ്വേർഡ് ഡയറക്ഷനിൽ മാത്രം ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം സാഗിങ് വരാൻ ചാൻസ് ഉണ്ട്, ഇങ്ങനെ നമ്മൾ താഴോട്ട് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ സ്കിൻ സാഗ് ചെയ്യും. അതുകൊണ്ട്
Hi, I am going to apply DIY. I am confident that I am going to skin tone. Snake and Padikam, another in the curry with Jacolo. Okay, Apo, Ningaladun try Jacoloca. In a corre face pack, hair mask, skin care, hair care, and the corre series of videos under Pellabrim and the channel subscribe. Pay channel put that to another angle. In the island, subscribe. Pay subscribe. Pay a market. The Tarakana Chuana Kuni button. Dela on the click. കൂടെ വരുന്ന കുഞ്ഞു ബെൽ ബട്ടൺ ഉണ്ടല്ലോ അത് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ഭാവിയിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ പറ്റും പിന്നെ എന്താ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവരും നല്ല ഹാപ്പി ആയി ഹെൽത്തി ആയിട്ട് ഇരിക്കുക ബൈ